ഹലോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ സാറ്റിൻ റിബൺ ആണ് എടുത്തിട്ടുള്ളത്. 3 സെന്റിമീറ്റർ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം വീതിയുള്ള സാറ്റിൻ റിബൺ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് വളച്ച് കട്ട് ചെയ്ത് എടുക്കാം. ഇത് നിവർത്തിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇതിൻ്റെ അരികു വശം നമ്മളൊന്ന് ഉരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ നൂലൊക്കെ വിട്ട് പോരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഇനി വീണ്ടും ഇത് മടക്കിയിട്ട് നമ്മൾ ആദ്യം വളച്ച് കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇത് നിവർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ രീതിയിലുള്ള 26 ഇതളകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ഓരോരോ സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട്. 9, 7, 5, 3, 2. ആദ്യം നമ്മൾ 9 സെക്ഷൻ എടുക്കുക. എന്നിട്ട് ഓരോന്നും ഇതേപോലെ അരിക് വശത്ത് ഗ്ലൂ ആക്കി കൊടുത്ത് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും നല്ല സൈഡ് ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ ഞാനിവിടെ ഗ്ലൂ ഗണ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. 9 നമ്മൾ ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതാ ഇതിങ്ങനെ ചേർത്ത് ഒട്ടിക്കുക. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി ഞാനിവിടെ ഫെൽറ്റ് ഷീറ്റ് നമുക്കിതിനാവശ്യമുള്ള ആ ഒരു സൈസിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ സാറ്റൻ റിബണിൻ്റെ ഉൾഭാഗത്തായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഈ ഫെൽറ്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമ്മൾ 7 ആ ഒരു സെക്ഷൻ എടുത്ത് ഇതേ രീതിയിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കണ ഓരോന്നും ആദ്യം ഉണ്ടാക്കിയതിനേക്കാളും ചെറുത് ചെറുതായിട്ടാണ് നമുക്ക് കിട്ടുക. 5 ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അടുത്തത് 3 നമ്മൾ ഇതേപോലെ ഉൾഭാഗത്ത് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. 2 ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ചെയ്ത പോലെ ഇതേപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുക്കിലായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുക. ഈ സൈഡിൽ നിന്ന് നടുക്കിലേക്ക് മടക്കി ഒട്ടിക്കുക. ഇനി വീണ്ടും നമ്മൾ നടുക്കിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്നും നടുക്കിലേക്ക് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അടിഭാഗത്ത് ഗ്ലൂ ആക്കി കൊടുത്ത് ഇതിൻ്റെ നടുക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇങ്ങനെയുള്ള ഹെയർ ക്ലിപ്പിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ ഗ്ലൂ ആക്കി കൊടുത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള 3 ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന സാറ്റിൻ റിബണിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ സൈസും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. വലിയ കുറച്ച് വീതി കൂടിയ സാറ്റിൻ റിബൺ എടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുട്ടികളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിലായിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ഇതേപോലെ ബാക്ക് സൈഡിൽ വെച്ചാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിന്ന് പോവാണ് വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.